ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അങ്ങനെ തന്നെ ആവണമെന്നാണ് മിസ്സിൻ്റെ പ്രാർത്ഥന. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നാലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്ക് ഓർത്തെടുക്കാം. എല്ലാവരും കൂടി പറയണം കേട്ടോ. നമുക്കൊരു കഥ പോലെ പറയാം. എന്താ നമ്മൾ പഠിച്ചത്? ആ, കിഴക്കുതിച്ച നക്ഷത്രം. യൂദയായിലെ ബെത്ലഹേമിൽ ഈശോ ജനിച്ചപ്പോൾ അങ്ങ് കിഴക്ക് ആകാശത്ത് ഒരു നക്ഷത്രം ഉണ്ടായെന്നും ആ നക്ഷത്രം കണ്ട് ജ്ഞാനികൾ ഈശോയെ അന്വേഷിച്ച് വന്നുവെന്നും നമ്മൾ പഠിച്ചു. ഈശോയെ അന്വേഷിച്ച് ജ്ഞാനികൾ ആരുടെ അടുത്താണ് വന്നത്? ആ, ഹെറോദേസ് രാജാവിൻ്റെ അടുത്ത്. ഹെറോദേസ് രാജാവ് ഇത് കേട്ട് യൂദയായിലെ ബെത്ലഹേമിലാണ് ഈശോ ജനിക്കുന്നതെന്ന് അന്വേഷിച്ചറിഞ്ഞ് ജ്ഞാനികളോട് പറഞ്ഞു, നിങ്ങൾ യൂദയായിലെ ബെത്ലഹേമിൽ ചെന്ന് ഈശോയെ കണ്ടു കഴിയുമ്പോൾ എന്നെ തിരിച്ചു വന്നറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ജ്ഞാനികൾ ഈശോയെ അന്വേഷിച്ച് യൂദയായിലെ ബെത്ലഹേമിലേക്ക് പോയി. അവർക്ക് മുന്നേ ഈ നക്ഷത്രം നീങ്ങിക്കൊണ്ടിരുന്നു. അവിടെ ചെന്നപ്പോൾ എന്താണ് കണ്ടത്? ആ, ജോസഫിനോടും മേരിയോടുമൊപ്പം പിള്ളക്കച്ചകളിൽ പതിഞ്ഞ ഉണ്ണീശോയെ കണ്ടു. അവർ ഈശോയ്ക്ക് എന്തൊക്കെ സമ്മാനങ്ങൾ കൊണ്ടുവന്നെന്നാണ് നമ്മൾ പഠിച്ചത്? ആ, പൊന്നും മീറയും കുന്തിരിക്കവും ഒക്കെ കൊണ്ടുവന്നു. അവർ അതെല്ലാം ഉണ്ണീശോയ്ക്ക് സമർപ്പിച്ച് ഈശോയെ കുമ്പിട്ട് ആരാധിച്ചു. സ്വപ്നത്തിൽ മാലാഖ അവരോട് പറഞ്ഞതനുസരിച്ച് അവർ ഹെറോദേസ് രാജാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാതെ വേറൊരു വഴിക്ക് പോയി. ഇത് കേട്ട ഹെറോദേസ് രാജാവിന് എന്തു വന്നു? ആ, ഹെറോദേസ് രാജാവ് ദേഷ്യം പിടിച്ചു. ഹെറോദേസ് രാജാവ് അവിടെയുള്ള 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയുവാൻ തീരുമാനിച്ചു. പക്ഷേ ഉണ്ണീശോ എങ്ങനെയാണ് ഹെറോദേസ് രാജാവിൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടത്? ആ, മാലാഖ ജോസഫിനോട് പറഞ്ഞു, ഇപ്പോൾ ഹെറോദേസ് രാജാവ് കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ളത് കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ഈജിപ്തിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ജോസഫ് മേരിയെയും ഉണ്ണീശോയെയും കൂട്ടി ഈജിപ്തിലേക്ക് പോയി. പിന്നീട് ഹെറോദേസ് രാജാവിൻ്റെ മരണശേഷം മാലാഖ സ്വപ്നത്തിൽ പറഞ്ഞതനുസരിച്ച് ജോസഫ് മേരിയെയും ഉണ്ണീശോയെയും കൂട്ടി നസ്രത്തിൽ വന്ന് ജീവിച്ചു. അങ്ങനെ ഈശോ നസ്രത്തിൽ ജോസഫിനോടും മേരിയോടുമൊപ്പം നല്ല കുട്ടിയായി അവരെ അനുസരിച്ച് അവരുടെ ജോലികളിലൊക്കെ സഹായിച്ച് അവിടെ ജീവിച്ചു വളർന്നു വന്നു. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നാലോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഠം 9, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. എന്താണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈശോയുടെ മാമോദീസയെക്കുറിച്ചാണ്. മാമോദീസ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ചിലരെങ്കിലും നിങ്ങളുടെ കുഞ്ഞനിയന്മാരുടെയോ അനിയത്തിമാരുടെയോ ഒക്കെ മാമോദീസയെ പങ്കെടുത്തിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മാമോദീസ നടന്ന കാര്യമൊക്കെ അപ്പയും അമ്മയും പറഞ്ഞിട്ടില്ലേ? ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ, അങ്ങനെയുള്ള ഈശോയുടെ മാമോദീസയെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഈശോയുടെ മാമോദീസയെക്കുറിച്ചും ആരാണ് ഈശോയ്ക്ക് മാമോദീസ നൽകിയെന്നും സ്നാപയോഹനാൻ എന്നൊരു പ്രവാചകനെ പറ്റിയും അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും ഒക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഈശോ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? നമ്മൾ പഠിച്ചതല്ലേ? ആ, ഈശോ നമ്മുടെ രക്ഷകനായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്, നമ്മളെ എല്ലാവരും രക്ഷിച്ച് പിതാവായ ദൈവത്തിൻ്റെ സ്വന്തം മക്കളാക്കി തീർക്കുവാൻ. അങ്ങനെ ഈശോ നസ്രത്തിൽ ജോസഫിനോടും മേരിയോടും ഒപ്പം ജീവിച്ച് വളർന്ന് 30 വയസ്സൊക്കെയായി. നമ്മളെപ്പോഴാണ് ഈ മാമോദീസ സ്വീകരിക്കുന്നത്? നമ്മളൊക്കെ കുഞ്ഞു വാവകളായിരിക്കുമ്പോഴാണല്ലേ മാമോദീസ സ്വീകരിക്കുന്നത്. പക്ഷേ ഈശോ മാമോദീസ സ്വീകരിച്ചത് 30 വയസ്സായപ്പോഴാണ്. ഈശോ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയത് 30 വയസ്സായപ്പോഴാണ്. അങ്ങനെ ഈശോ 30 വയസ്സുള്ളപ്പോഴാണ് മാമോദീസ സ്വീകരിച്ചത്. ഇനി ഈശോ ആരിൽ നിന്നാണ് മാമോദീസ സ്വീകരിച്ചത്? അത് മിസ് പറഞ്ഞു തരാം കേട്ടോ. സ്നാപക യോഹന്നാൻ എന്ന ഒരു പ്രവാചകനിൽ നിന്നാണ് ഈശോ മാമോദീസ സ്വീകരിച്ചത്. ആരാണ് ഈ സ്നാപക യോഹന്നാൻ? ആ, സ്നാപക യോഹന്നാൻ ഒരു പ്രവാചകനായിരുന്നു. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വരാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി മുൻകൂട്ടി പറയുന്ന ആൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഇന്നേ പറയുന്ന ആൾ, നമ്മുടെ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറയുന്ന ആൾ.
ഇങ്ങനെയുള്ള സ്നാപക യോഹന്നാനിൽ നിന്നാണ് ഈശോ മാമോദീസ സ്വീകരിച്ചത്. ഇനി ഈ സ്നാപക യോഹന്നാനെ കുറിച്ച് നമുക്കൊന്ന് വിശദീകരിച്ച് പഠിച്ചാലോ. സ്നാപക യോഹന്നാൻ എങ്ങനെയുള്ള ആളായിരുന്നു? സ്നാപക യോഹന്നാന്റെ വസ്ത്രം എങ്ങനെയായിരുന്നു? ഭക്ഷണ രീതികൾ എങ്ങനെയായിരുന്നു? ഇതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന ആളായിരുന്നു. സ്നാപക യോഹന്നാന്റെ വസ്ത്രം എങ്ങനെയായിരുന്നു എന്നറിയാമോ? സ്നാപക യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പാണ് ഇട്ടിരുന്നത്. സ്നാപക യോഹന്നാന്റെ അരയിൽ തോലുകൊണ്ടുള്ള ഒരു ബെൽറ്റും ധരിച്ചിരുന്നു. എന്തായിരുന്നു സ്നാപക യോഹന്നാന്റെ ഭക്ഷണം എന്നറിയാമോ? വെട്ടുക്കിളികളും കാട്ടുതേനും. എന്താണ് ഈ വെട്ടുക്കിളികൾ? നിങ്ങൾ ഗ്രാസ് ഹോപ്പർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആ അതുപോലെയുള്ളൊരു ജീവിയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിച്ചാണ് ഈ സ്നാപക യോഹന്നാൻ ജീവിച്ചിരുന്നത്. സ്നാപക യോഹന്നാന് ഈശോ ദൈവപുത്രനാണെന്ന് നന്നായി അറിയാമായിരുന്നു. സ്നാപക യോഹന്നാന് വേറെ രണ്ട് ഗുണങ്ങളുടെ ഉണ്ടായിരുന്നു. നമുക്കതെന്താണെന്ന് നോക്കിയാലോ. ആ ഒന്നാമത്തേത് എളിമ, രണ്ടാമത്തേത് ഈശോയ്ക്ക് വഴിയൊരുക്കുവാൻ വന്നവൻ. ഈ എളിമ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്നാപക യോഹന്നാന് വേണമെങ്കിൽ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കാമായിരുന്നു. പക്ഷെ സ്നാപക യോഹന്നാൻ ഇതെല്ലാം ഉപേക്ഷിച്ച് ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ജീവിച്ചു വന്നത്. സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട്, പാപമോചനത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട്, എല്ലാവർക്കും മാമോദീസ നൽകിക്കൊണ്ട് സ്നാപക യോഹന്നാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നു. അതുപോലെ തന്നെ സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് വഴിയൊരുക്കുവാൻ വന്നയാളായിരുന്നു. സ്നാപക യോഹന്നാൻ അറിയാമായിരുന്നല്ലോ ഈശോ ദൈവപുത്രനാണെന്ന്. അപ്പോൾ സ്നാപക യോഹന്നാൻ അവിടെ എന്താണ് പ്രസംഗിച്ചത്? എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ നല്ല എളിമയോടുകൂടി ജീവിച്ച ഒരാളായിരുന്നു സ്നാപക യോഹന്നാൻ. നമുക്കും സ്നാപക യോഹന്നാനെ പോലെ നല്ല എളിമയോടെ ജീവിക്കാൻ ശ്രമിക്കാം കേട്ടോ. അങ്ങനെ ഈശോ 30 വയസ്സായി കഴിഞ്ഞപ്പോൾ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സ്നാപക യോഹന്നാൻ്റെ അടുത്ത് മാമോദിസ സ്വീകരിക്കാനെത്തി. മിസ് പറഞ്ഞില്ലേ സ്നാപക യോഹന്നാൻ ഈശോ ആരാണെന്ന് അറിയാമായിരുന്നെന്ന്? അപ്പോൾ സ്നാപക യോഹന്നാൻ ഈശോയോട് ചോദിച്ചു, നീ എന്തിനാണ് എൻ്റെ അടുക്കൽ വരുന്നത്? ഞാനല്ലേ നിന്നിൽ നിന്ന് മാമോദിസ സ്വീകരിക്കേണ്ടതെന്ന്. അപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ, നീ എനിക്ക് മാമോദിസ നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ ജനങ്ങളെല്ലാം മാമോദിസ സ്വീകരിച്ചു കൊണ്ടിരുന്നതുപോലെ തന്നെ ഈശോ സ്നാപക യോഹന്നാൻ്റെ അടുത്ത് മാമോദിസ സ്വീകരിക്കാനെത്തി. അങ്ങനെ സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് ജോർദാൻ നദിയിൽ വെച്ച് വെള്ളത്താൽ മാമോദിസ നൽകി. ഏത് നദിയിൽ വെച്ചാണ് മാമോദിസ നൽകിയത്? ആ ജോർദാൻ നദിയിൽ വെച്ച്. അന്നൊക്കെ നദിയിൽ വെച്ചാണ് മാമോദിസ നൽകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചോന്നറിയാമോ? ആ വലിയൊരു കാര്യം ഉണ്ടായി അവിടെ. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. എങ്ങനെയാ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്? പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിലാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. എന്നിട്ടെന്താ ഉണ്ടായേ? ആ സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ സ്വരമുണ്ടായി. എന്താണെന്നറിയോ അത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്താ കേട്ടത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇത് കേട്ട അവിടെയുള്ള ജനങ്ങളെല്ലാം ഈശോ പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് മനസ്സിലാക്കി. ഇങ്ങനെ ഈശോയുടെ മാമോദീസയിലൂടെയാണ് പിതാവായ ദൈവം ഈശോ തൻ്റെ പ്രിയ പുത്രനാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ മാമോദീസയിലും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാമോദീസയിലൂടെ പിതാവായ ദൈവത്തിൻ്റെ പ്രിയ പുത്രനും പ്രിയ പുത്രിയും ഒക്കെ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മാമോദീസയെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ആ ഈശോയുടെ മാമോദീസയെക്കുറിച്ച്. ഈശോയ്ക്ക് മാമോദീസ നൽകിയത് ആരാണ്? സ്നാപക യോഹന്നാൻ എന്ന പ്രവാചകൻ. അങ്ങനെ സ്നാപക യോഹന്നാനിൽ നിന്ന് ജോർദാൻ നദിയിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ അവിടെ എന്താ ഉണ്ടായത്? ആ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരികയും സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ സ്വരം ഉണ്ടാകുകയും ചെയ്തു. എന്തായിരുന്നു ആ സ്വരം? ആ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ?
ഇനി നമുക്കൊരു കഥ കേട്ടാലോ? റെഡിയല്ലേ? വിശുദ്ധ ഡൊമിനിക് സാവിയോയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ വിശുദ്ധ ഡൊമിനിക് സാവിയോ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ മാതാപിതാക്കളുടെ ഒരു ഓമന പുത്രനായിരുന്നു. അങ്ങനെ വിശുദ്ധ ഡൊമിനിക് സാവിയോ മാമോദിസ സ്വീകരിച്ച് ഈശോയുടെ പ്രിയ പുത്രനായി മാറിക്കഴിഞ്ഞിട്ട് എല്ലാവരെയും സ്നേഹിച്ച് നന്നായി പ്രാർത്ഥിച്ച് അപ്പയെയും അമ്മയൊക്കെ നല്ലോണം അനുസരിച്ച് നല്ലതുപോലെ പഠിച്ച് നല്ല കുട്ടിയായിട്ട് വളർന്നു വന്നു. ഡൊമിനിക് സാവിയോയുടെ കൂട്ടുകാരൊക്കെ വഴക്കടിക്കുമ്പോൾ ഡൊമിനിക് സാവിയോ എന്തായിരുന്നു അവരോട് പറഞ്ഞിരുന്നതെന്നറിയാമോ? നിങ്ങളാരും വഴക്ക് കൂടരുത്, പാവം ചെയ്യരുത്, ഈശോയെ വെറുതെ കരയിക്കാൻ പാടില്ല എന്ന്. കാരണം ഈശോയെ ഡൊമിനിക് സാവിയോ തൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായിട്ടാണ് കണ്ടിരുന്നത്. ഡൊമിനിക് സാവിയോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം എന്തായിരുന്നെന്നറിയാമോ? ആ ഡൊമിനിക് സാവിയോയുടെ ആദ്യ കുർബാന സ്വീകരണ ദിവസം. നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ ആദ്യ കുർബാന സ്വീകരണ ദിവസം, നമ്മൾ ഈശോയെ നാവിൽ സ്വീകരിക്കുന്ന ദിവസം. ആ അങ്ങനെ ആ സന്തോഷമുള്ള ദിവസമൊക്കെ കഴിഞ്ഞ് ഡൊമിനിക് സാവിയോ ആരോടും വഴക്കൊന്നും കൂടാതെ, വഴക്ക് കൂടുന്ന കുട്ടികളോടൊക്കെ ഡൊമിനിക് സാവിയോ പറയും, നിങ്ങൾ ആരും വഴക്ക് കൂടരുത്, പാപം ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു മറുപടി പോലും പറയാതെ ഡൊമിനിക് സാവിയോ എല്ലാം സഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ ഈശോയെ കൂട്ടുകാരനായി കണ്ട് വളർന്ന് വളരെ ചെറു പ്രായത്തിൽ തന്നെ മരിച്ച ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ ഡൊമിനിക് സാവിയോ. നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെ വിശുദ്ധ ഡൊമിനിക് സാവിയോയെ പോലെ ഈശോയെ സ്വന്തം കൂട്ടുകാരനായി കണ്ട് നല്ല കുട്ടിയായിട്ട് വളർന്നു വരുവാൻ ശ്രമിക്കാം. ഓക്കെ, ഇന്ന് നമുക്കിനി കുറച്ച് ആക്ടിവിറ്റിയൊക്കെ ചെയ്താലോ? എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? ആ ഇന്ന് നമുക്ക് ആദ്യം ഒരു വചനം പഠിക്കാം. ആരും പേടിക്കണ്ട കേട്ടോ, ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പല പ്രാവശ്യം പറഞ്ഞ ഒരു വചനമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണത്? ഓർക്കുന്നുണ്ടോ എല്ലാവരും? ആ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3:17. എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ, നല്ല ഉറക്കെ പറയണം കേട്ടോ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3:17. ഇനി ഒരു ചെറിയ സുഹൃത്ത ജപം കൂടി മിസ് പഠിപ്പിക്കട്ടെ. എല്ലാവരും അത് നല്ലതുപോലെ പഠിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം കേട്ടോ. പറയട്ടെ മിസ്, ആ പ്രാർത്ഥന എന്താണ്? പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ. മിസ് ഒന്നുകൂടി പറയാം, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ. എല്ലാവരും കൂടെ ഉറക്കെ ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ. അപ്പോൾ കുഞ്ഞു മക്കളെ, നമുക്കിന്ന് വേറൊരു ആക്ടിവിറ്റി ചെയ്താലോ? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 43-ാമത്തെ പേജിൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നൊരു ചിത്രമുണ്ട്. മിസ് അത് കാണിച്ചു തരട്ടെ. ഇതാണ് ആ ചിത്രം, കണ്ടോ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത്. ഇവിടെ കുറച്ച് ക്ലൗഡ്സൊക്കെ കാണിക്കുന്നുണ്ട്, ഇവിടെ പരിശുദ്ധാത്മാവിന് കുറച്ച് രശ്മികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ചിത്രത്തിന് നല്ലതുപോലെ കളറ് ചെയ്ത്, നല്ല വൃത്തിയായിട്ട് കളറ് ചെയ്ത് എല്ലാവരും അയച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നല്ലൊരു പാട്ട് പഠിച്ചാലോ? എല്ലാവരും റെഡിയല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 42-ാമത്തെ പേജിലുണ്ട് കേട്ടോ ഈ പാട്ട്. എല്ലാവരും അത് നോക്കി പാട്ട് പാടി പഠിക്കണം. ഈശോയുടെ മാമോദീസയെക്കുറിച്ചുള്ളൊരു പാട്ടാണിത്. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ഈ പാട്ടിൽ പറയുന്നത്. നമുക്ക് തുടങ്ങാം. സ്നാപകനിൽ നിന്നാസ്വദിനേ, മാമോദീസ കൈക്കൊണ്ടൊരു ദൈവപിതാ മമ രാജാവേ, ഞങ്ങൾ നിന്നെ നമിക്കുന്നു. എല്ലാവരും ഒന്ന് ഏറ്റുപാടിക്കേ. സ്നാപകനിൽ നിന്നാസ്വദിനേ, മാമോദിസ കൈക്കൊണ്ടൊരു ദൈവപിതാ മമ രാജാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റാൻസ് പഠിക്കാം. മാമോദിസ വഴി നമ്മേ ദൈവിക മക്കളാക്കിയ ദൈവപിതാവിൻ സ്നേഹത്തെ മണ്ണിൽ വാഴ്ത്തിപ്പാടിടാം. ഒന്നുകൂടെ ഏറ്റുപാടാം. മാമോദിസ വഴി നമ്മേ ദൈവിക മക്കളാക്കിയ ദൈവപിതാവിൻ സ്നേഹത്തെ മണ്ണിൽ വാഴ്ത്തിപ്പാടിടാം. എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ?
അപ്പോൾ ഈ പാട്ടൊക്കെ നന്നായിട്ട് പാടി പഠിച്ച് നല്ല മിടുക്കന്മാരും മിടുക്കികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.